இருக்கு கிஸ் கொடுக்கும். ஏய் നമ്മൾ കയ്യില് സ്വിച്ച് ഹുക്കോ മറ്റേ ത്രിബിൾ ഹുക്കോ കേറി എങ്ങനെ എടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോണത്. ഓക്കെ, ചിരിക്കല്ല, ചിരി പോയാലും കുഴപ്പമില്ല, മീനെ കേറിയല്ല. അല്ല, പ്ലാസ്റ്റർ കൊട്ടിക്ക ചാടിക്കളഞ്ഞു മതി. മീൻ എടുത്തിട്ട് മറ്റേ ഉക്ക് എടുത്ത് മാറ്റി വീഡിയോ എടുക്ക്. വീഡിയോ ഓണാണല്ലോ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഒരു മിനിറ്റ്, അങ്ങനെ ഇറക്കല്ല, അങ്ങനെ ഇറക്കല്ലേ, നീ അങ്ങനെ ഇറക്കല്ലേ, ഇങ്ങനെ വാ, ഇങ്ങനെ തന്നെ. യെസ്, തല. ഓക്കെ, റെഡി, വൺ ടു, കയ്യെടുത്തോ, ഈ കയ്യെടുത്തു. ഓക്കെ ഓക്കെ, എടുത്തോ, ആയി വാ. എന്നിട്ട് മറ്റേത് ഫസ്റ്റ് എയ്ഡ്. ആ, വേറെ കാര്യം കൂടി ഉണ്ട്, വേറെ കാര്യം ഉണ്ട്. നിങ്ങൾ തിരിച്ചെടുക്കാൻ നിൽക്കായിരുന്നു, അത് ഭയങ്കര മിസ്റ്റേക്ക് ആണ്. ആ, മറ്റേ കേറും, മറ്റേ കേറും, ഇവിടെ ഒക്കെ ഉള്ളിലാണ്. അപ്പൊ എന്താ ചെയ്യണ്ടെന്ന് അറിയോ? ഈ സാധനം തിരിച്ചിട്ട് ഇങ്ങനെ ഹുക്കപ്പ് ചെയ്യണം, മനസ്സിലായില്ലേ? ഹുക്കുണ്ട്, വലിച്ചു കയറ്റി അത് വലിച്ചിട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് എടുക്കും, ഇങ്ങോട്ട് കയറ്റി. നമുക്ക് കൈ നോക്കണേ, നിങ്ങളുടെ കൈ നോക്കണേ. മണലൊക്കെ ഒന്ന് കൈ ഒന്ന് വാശി തടാ. ഓപ്പറേഷൻ കോൺട്രാ സക്സസ്. കാലത്ത് കാലത്ത് ആൾക്ക് കയറി, ഇത് കയറിട്ട്. നിങ്ങള് ഇതൊക്കെ കണ്ടില്ലേ, നമ്മളെ ഹുക്ക് എങ്ങനെ ശരീരത്തിൽ കൊളുത്തുന്നത്, ആ തുമ്പിൾ നമ്മള് എങ്ങനെ റിമൂവ് ചെയ്തത്, അതൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ നമ്മളൊരു എക്സ്പീരിയൻസ് ആണ്, അത് നിങ്ങൾക്ക് നമ്മള് ഷെയർ ചെയ്തതാണ്. അതായത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മെയിൻ ആയിട്ട് ഹുക്ക്, അതായത് ഹുക്ക് എങ്ങനെ റിമൂവ് ചെയ്യേണ്ടതെന്ന് കണ്ടു. അതിന്റെ നാവ് ഭാഗം ഒരിക്കലും തിരിച്ച് എടുക്കാൻ പാടില്ല. നമ്മൾ ആ നാവ് ഭാഗം പുറത്തേക്ക് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ. പിന്നെ എപ്പോഴും നമ്മൾ റിമൂവ് നമ്മളെപ്പോഴും എന്താണ് കാസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ കാസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരാളെ ബാക്കിൽ നിൽക്കാൻ പാടില്ല. ഇപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മൾ വേറെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പിന്നെ ആവേശത്തിൽ ഒരു കുറേ ടൈം എടുത്തിട്ടാവും നമുക്കൊരു മീൻ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ആ മീൻ കിട്ടുമ്പോൾ എന്താണ്, നമ്മൾ ആവേശത്തിൽ എടുത്ത് പൊന്തിക്കും പിടിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും, നമ്മളെല്ലാം ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മീൻ കിട്ടിയാൽ ഹുക്ക് അതായത് ജിഗ് റിലീസ് ചെയ്യുക. പിന്നെ നമ്മൾ ആ മീനിൻ്റെ ആ മീൻ ആ പടയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് കടിക്കാനും പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ സേഫ്റ്റി കാര്യങ്ങൾ നോക്കുക. നമുക്ക് ഇപ്പോൾ രണ്ടുപേർക്കും നല്ല പണി കിട്ടി, അതുകൊണ്ട് എല്ലാവർക്കും കെയർഫുൾ ആയിരിക്കുക. അതുകൂടാതെ മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് മീനിനെ നമ്മൾ സൈലന്റ് ആക്കുക, അല്ലാതെ മീനെ ശരിക്കും ലോക്ക് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ പ്ലെയർ വെച്ചിട്ട് ഹുക്ക് എടുക്കണം, കൈവച്ചെടുക്കരുത്. കാര്യം കൈവച്ചെടുക്കുമ്പോൾ പ്രശ്നം എന്താ പറയുക, മീൻ പിടക്കുമ്പോൾ നമ്മളെ ഈ നമ്മൾ അസിസ്റ്റ് ഹുക്കില്ലേ, അത് അങ്ങോട്ട് മറിയാനും തിരിയാനും ചാൻസസ് ഉണ്ട്. അങ്ങനെ കയറിയതാണ് എന്റെ ഈ സാധനം. അപ്പൊ ഇത് കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്തേക്ക് ചാടി കഴിഞ്ഞാല് റിട്ടേൺ വലിക്കാൻ പാടില്ല. റിട്ടേൺ വലിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ചെറിയ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് നമുക്ക് തിരിച്ചു കിട്ടൂല. അപ്പൊ അതിനും നല്ലത് ഇവിടുന്ന് പുറത്തേക്ക് എടുക്കുക. എപ്പോഴും കാസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ പ്ലെയറൊക്കെ കൊണ്ടുപോയിക്കൊള്ളണം, കട്ടിങ് പ്ലെയർ ഉണ്ടല്ലോ, അത് മസ്റ്റ് ആണ്. കാര്യം എപ്പോഴാണ് എന്ത് സംഭവിക്കണം നമുക്ക്. നമ്മൾ ഫിഷ് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് വെക്കുന്നത് നല്ലതാണ്. നമ്മള് പാസ് റിട്ടർ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചിലപ്പോ മീൻ ഹുക്ക് റിലീസായി നേരെ വന്ന് ചാൻസ് ഉണ്ട്. പിന്നെ എംടി ഹുക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ലാസ്റ്റ് ടൈമിന് നമ്മൾ വലിക്കുമല്ല, ആ വലിക്കുന്ന സമയത്ത് കറക്റ്റ് നേരെ മുഖത്ത് വരാനും ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് ഗ്ലാസ് ഇടുന്നതൊക്കെ ഇതിന് നല്ലൊരു ബെസ്റ്റ് കാര്യങ്ങളാണത്. ഫുള്ള് അപ്പൊ നമ്മള് സേഫ്റ്റി ആയിട്ട് നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഉപ്പ് ഇങ്ങനെ കയറാതിരിക്കാനുള്ള അവസരം. അതേപോലെ തന്നെ നമ്മുടെ ദേഹത്ത് തട്ടിയാൽ ഒക്കെ ഓക്കെ, പിന്നെയും പറയാം, അത് കണ്ണിന് വല്ലതും തട്ടിയാൽ കഴിഞ്ഞു. പിന്നെ അതുമല്ല, നമ്മള് മെയിൻ കാര്യം എന്ന് വെച്ചാല് ഹുക്ക് അതിന്റെ നാവിന്റെ ഭാഗം പുറത്തേക്ക് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം. അല്ല, നമ്മൾ ബാക്കിലേക്ക് വലിച്ചാ പിന്നെ നമുക്ക് ബാക്കിലേക്ക് വലിച്ചാ കിട്ടേയില്ല. കാര്യം അത് മറ്റേ ഭാഗം ലോക്കായി കൊണ്ടുപോകുന്നത്. അപ്പൊ ഇപ്പൊ നമ്മള് കണ്ട അത് ഈ വീഡിയോയിൽ ഉണ്ടല്ലോ, ഫസ്റ്റ് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതേമാതിരി നിങ്ങളും ഇത് ഇതാക്കി കഴിഞ്ഞാല് എല്ലാവർക്കും ഇത് ഒരു ഹെൽപ്ഫുൾ ആവും വിചാരിക്കണം, അല്ലേ? അപ്പൊ അടുത്ത നമുക്ക് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.